Hi friends, Downy Editz like all of us welcome. Now, you previously conducted video. We are going to create a video. This node video is created. This is a 3D motion picture video. Load and option and load and option click here in the load project zip and your option click here. Save the folder like a okay. If you our zip file, Pavida Mara in the name and save the Rikina, name is search the Madi. File open chain. Okay, now we have a project file here. Now we open it. Node video app download the link in the description. You can download the Play Store. Now we have a group and the option. We have an animation. We have a group open. We have an animation. We have an images. Replace the image in the same duration. Replace the image on it. Namkin just an adjusted or come in the position in the value. Just an increase it or come. Ipa either bedlin ikin or image will another. I'm going to type image selected under. Nakwara images set TM with an app title image set TM. The Z value changes with the Z value just on the decrease either term, never chamber just on the decrease either term, your image, third set yana. Okay, so tadita image in the Z value noca minus ana, but the corpella, other number Z value approved, the right in the left leg, coronu within the radial Z value set yana, but idine column coro iricum, third left lilla, image in the by the 0.87 ana, third to the minus 0.26 ana, minus plus some plus iricum whether. Okay, now we change the image. This image position is the y value. Now we set this move. This is the end. I have created a light motion. I have created a wall. Next,
ഇനി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ഓഡിയോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് കൊടുക്കുക. ഞാനിവിടെ ഒരു വീഡിയോയിൽ നിന്നും ഓഡിയോ എക്സ്ട്രാക്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങളിത് ചെയ്യണം. വീഡിയോയിലേക്ക് വന്നിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു ഓഡിയോ ഇവിടെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയയിലേക്ക് വന്നിട്ട് ഇവിടെ ലോഡ് ഫ്രം ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് ഓഡിയോ തന്നെ നിങ്ങൾക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഓഡിയോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഏതാ സോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ഒരു ഓഡിയോ ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഓഡിയോ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഒന്ന് റീപ്ലേസ് ചെയ്യാം, മറ്റൊന്ന് ഇതുള്ള ഓഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു ഓഡിയോ ആഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റീപ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ഫയലിലുള്ളത് എത്ര സെക്കൻഡാണോ അത്രയും സെക്കൻഡുള്ള ഓഡിയോ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. റീപ്ലേസ് ചെയ്യുമ്പോഴും ആഡ് ചെയ്യുമ്പോഴും 30 സെക്കൻഡ് ആണെങ്കിൽ 30 സെക്കൻഡ് വീഡിയോ ഓഡിയോ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് എക്സ്പോർട്ടിംഗ് പേജിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടെ കാണുന്ന താഴത്തെ ബാറിലെ ഹോം ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ആരോ ബട്ടൺ ഉണ്ട്, ആ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ടിംഗ് പേജിലേക്ക് പോകാം. അതുപോലെ തന്നെ മുകളിലൊരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണുന്നുണ്ട്, ഈ സെറ്റിങ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഒരു ഏറ്റവും താഴെയായിട്ട് 3D സെറ്റിങ്സിൻ്റെ താഴെയായിട്ട് എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എക്സ്പോർട്ടിംഗ് പേജിലേക്ക് പോകാം. ഇപ്പോൾ നോഡ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ സെറ്റിങ്സിന് പകരം റൂട്ട് എന്നാണ് കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ നമ്മളിത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് റെസൊല്യൂഷൻ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തതാണ്, FPS 60 ക്വാളിറ്റി ഹൈയിലും ഉണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിൽ FPSഉം ക്വാളിറ്റിയും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. FPS 60 ഇവിടെ ഉള്ളത്. അപ്പോൾ 60 നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊടുക്കാം. ക്വാളിറ്റി ഹൈയിലാണുള്ളത്, ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ ലോ, മീഡിയം, ഹൈ, വെരി ഹൈ കസ്റ്റം ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വെരി ഹൈയിൽ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ കിട്ടും. ഞാൻ ചെയ്തിരിക്കുന്നത് ഹൈയിലാണ്. അപ്പോൾ ഹൈ സെലക്ട് ചെയ്തിട്ട് FPS 60 തന്നെ സെറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കുക. ഇനി 60 ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ക്വാളിറ്റി കുറക്കണ്ട, ക്വാളിറ്റി ഹൈയിൽ തന്നെ വെച്ചിട്ട് FPS കുറച്ച് വെച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എന്നിട്ടും പറ്റണില്ലെങ്കിൽ മാത്രം ക്വാളിറ്റി ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തെ ഈ ഗ്രീൻ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ടിംഗ് ടൈം ഒരുപാട് എടുക്കും, 20 മിനിറ്റ്സ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത് ഇത് വലിയൊരു വീഡിയോ ആണ്, അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക, നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.